ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ഈസ് ബി എൽ ഫുട്ബോൾ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എ ടി കെ മോഹൻ ബഗാൻ എഫ് സിയുടെ ഇന്നത്തെ മത്സരത്തിൽ 2-2 സമനില പിരിഞ്ഞിട്ടിരിക്കുകയാണ്. ഒരു തീപ്പൊരി മത്സരം തന്നെയായിരുന്നു കാണാൻ സാധിച്ചത്. ആരുടെ മത്സരത്തിൽ 2 ഗോളുകൾ പഠിച്ചത് നമ്മുടെ അഡ്രിയാൻ ലൂണ ആയിരുന്നു. സോ എന്തായാലും ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇവാൻ വുക്കോമാനോവിച്ചിനോട് വന്നത് ആ ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഹൗ ഗുഡ് ഹാസ് അഡ്രിയാൻ ലൂണ ബീൻ ഫോർ യു ദിസ് സീസൺ? അത് ഈ ഒരു സീസണിൽ എങ്ങനെയായിരുന്നു അഡ്രിയാൻ ലൂണയുടെ നമ്മുടെ ടീമിന് വേണ്ടിയുള്ള പ്രകടനം എന്നാണ് ചോദിച്ചത്. സോ എന്തായാലും ഇവാൻ വുക്കോമാനോവിച്ച് പറഞ്ഞത് വളരെ ഒരു മികച്ച ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാൻ തന്നെയായിരുന്നു മാസങ്ങൾക്ക് മുമ്പത്തെ തീരുമാനം. അതെന്തായാലും കറക്റ്റായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് ഇവാൻ വുക്കോമാനോവിച്ചിന്റെ ഭാഗത്ത് വന്നത്. നല്ലൊരു പ്ലെയർ എന്നതിലുപരി നല്ലൊരു പേഴ്സണാലിറ്റി കൂടി ഉള്ള ആളാണ് അഡ്രിയാൻ ലൂണ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് എന്താ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ടീമിനെ ടോപ്പ് 4 എത്തിക്കണം എന്ന് തന്നെയാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ മത്സരങ്ങളിൽ തോൽവികൾ ഉണ്ടാകാം, ജയങ്ങൾ ഉണ്ടാകും, സമനിലകൾ ഉണ്ടാകും, പക്ഷേ മൂവ് ഓൺ ചെയ്യാൻ തന്നെയാണ് തീരുമാനം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുതന്നെ രണ്ടാമത് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വിൽ ഡ്രോപ്പിംഗ് 2 പോയിന്റ്സ് ടുഡേ ബിക്കോസ്ലി ഇൻ യുവർ എയിം ടു മേക്ക് ടു ദ സെമി ഫൈനൽസ്? അതായത് സെമി ഫൈനൽസിലേക്ക് പോകാൻ നേരത്തെ ഈ ഒരു മത്സരത്തിലെ ആ ഒരു 2 പോയിന്റ് അഡ്വാൻറ്റേജ് നമ്മൾക്ക് ഒരു സമനിലയായി കുരുങ്ങിയതുകൊണ്ട് 2 പോയിന്റ് കുറഞ്ഞാണ് കിട്ടിയത്. 1 പോയിന്റ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ സെമി ഫൈനലിലേക്കുള്ള പോക്കിനെ കാര്യമായി ബാധിക്കുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അറിയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല, കാരണം ഏത് രീതിയിലേക്കാണ് കളി പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. ഡയറക്റ്റ് ഡ്യുവൽസ് ഒരുപാടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കില്ല, ഇറ്റ്സ് എ ഗെയിം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏത് രീതിയിലാണ് കളിക്കാൻ ഇറങ്ങിയതെന്നും അതുപോലെ തന്നെ ഏത് രീതിയിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ഒരു സീസണിലെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ പ്ലെയേഴ്സിലും ടീമിലും അതുപോലെ തന്നെ കോച്ചിങ്ങിലും ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവൻ പോയിന്റ് ടേബിളിലാകട്ടെ, അതുപോലെ തന്നെ ഗോൾ അടിക്കുന്നതിലാകട്ടെ, പ്ലെയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡിലാകട്ടെ, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സോ ഇതെന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ കൺസേൺ തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം സംശയമില്ല. എന്തായാലും ടോപ്പ് 4 തുടരാൻ തന്നെയാണ് തീരുമാനം, അല്ലെങ്കിൽ ജയിക്കാൻ തന്നെയാണ് ആഗ്രഹം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഫാൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു മില്യൺസ് ഓഫ് ഫാൻസാണ് നമുക്ക് ഫോളോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അവർ ജോയ് ഡിസേർവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളെക്കുറിച്ച് പ്രൗഡ് ആകണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഫാൻസിന് വേണ്ടിയും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നമുക്ക് ശ്രമിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജോർജ് ഡേയസ് പെരേരയുടെ ആ ഒരു റെഡ് കാർഡ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ടീമിന് അതായത് വാസ്തവ ലേറ്റ് ജോർജ് റെഡ് കാർഡ് അവോയ്ഡബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള തിങ്സ് ഉണ്ടാകുന്ന ഒരു ഗെയിമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഡ്രിനാലിൻ റഷ് കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പെട്ടെന്ന് സെർട്ടൺ തീരുമാനങ്ങളിൽ അവർ നന്നായി കളിക്കുമ്പോൾ റിസൾട്ട് ഉണ്ടാകാൻ വരുമ്പോൾ അവരുടെ പെരുമാറ്റങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും. സോ ഇറ്റ്സ് പാർട്ട് ഓഫ് ഗെയിം എന്നാണ് പറഞ്ഞത്. എന്തായാലും അദ്ദേഹം ഇല്ലെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അവർ ശ്രമിക്കും. ആക്ച്വലി ജോർജ് പെരേര ഡയാസ് എന്ന് പറയുന്നത് വളരെ മികച്ചൊരു പ്ലെയറാണ്, നമ്മുടെ ലെവലിലെ മികച്ചൊരു പ്ലെയർ തന്നെയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് അവസാന സമയത്ത് ആ ഡഗ്ഔട്ടിൽ വെച്ച് റെഡ് കാർഡ് കാണേണ്ടി വരികയായിരുന്നു. സോ എന്തായാലും ഇതൊക്കെയായിരുന്നു കോച്ചിന്റെ അഭിപ്രായം. സോ എന്തായാലും കാം ഡൗൺ ചെയ്ത് മികച്ച കളി തന്നെ കളിച്ചത്തിൽ കളിക്കാൻ ഇറങ്ങുമെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സോ എന്തായാലും ഇതൊക്കെയാണ് കോച്ചിന്റെ അഭിപ്രായങ്ങൾ. സോ എന്തായാലും പുതിയൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ, സൈനിങ് ഔട്ട്.